കണ്ണൂർ പുതിയ തെരു ഉൾപ്പെടെ ദേശീയപാതയിലൂടെയുള്ള ഗതാഗത പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ജനപ്രതിനിധി നോക്കുകുത്തിയാകരുതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് അഴീക്കോട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ തെരു ടൌണിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലവർഷം ശക്തമായതോടെ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദുസ്സഹമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. യാത്ര ദുസ്സഹമായിട്ടും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പുതിയ തെരു ഹൈവേ വഴിയുള്ള ദുരിതയാത്രക്ക് പരിഹാരം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് അഴീക്കോട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ തെരു ടൌണിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൽ കരീം ചേലേരി. അശാസ്ത്രീയമായ ടാറിംഗ് കാരണം തിരമാല പോലെയാണ് ഇവിടെ റോഡുള്ളത്. ഇത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിൽ ജനപ്രതിനിധി സമ്പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻകരുതലെടുക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരും അതിനവർക്ക് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകേണ്ടുന്ന ജനപ്രതിനിധികളും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടമൊക്കെ ഇക്കാര്യത്തിൽ യാതൊരു നിലപാടും സ്വീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ സംശയമായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിലപ്പെട്ട മനുഷ്യജീവനുകൾ പോലും അപഹരിക്കപ്പെടുന്ന വിധത്തിലേക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യം. മണ്ഡലം ട്രഷറർ എൻ എ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗ് സെക്രട്ടറി ബി കെ അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഹാരിസ്, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് അലി, കെ വി ഹാഷിം, വാസിൽ ചാലാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.